ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ലപോലെ പോയി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചിരി കണ്ട് അലർജിയായ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. ആർക്കും ഞാൻ കഴുത്തിൽ കത്തിവെച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ ചിരിയും കണ്ടുകൊണ്ടിരിക്കാൻ വേണമെന്നുള്ളവർ കണ്ടാൽ മതി. കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അവർ കണ്ടോട്ടെ. അവർ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിച്ചോട്ടെ, ഇഷ്ടമല്ലാത്തവർ കാണണ്ട. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇഷ്ടമല്ലാത്ത ചാനൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യുനോ ഡു നോട്ട് നോ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് തിങ് എന്നും പറഞ്ഞാൽ എന്താണ്ടോ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഈ വീഡിയോസ് ഒന്നും നിങ്ങളത്തോട്ട് വരത്തില്ല. അതിൻ്റെ മുകളിൽ വന്നാൽ എന്നോട് പറ, ഞാൻ അത് സോർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ കാണേണ്ടവർ കണ്ടോട്ടെ. നിങ്ങൾ അതിനെ വെറുതെ ചൊറിയാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു തഗ് ലൈഫ് വീഡിയോ ആണ്. ഞാൻ തഗ് ലൈഫ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, അപ്പം വിചാരിച്ചു ഓക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ തഗ് ലൈഫ് വന്നേക്കുന്നത് അപ്പുക്കുട്ടൻ തഗ്സിൻ്റെ വകയാണ്. അവരുടെ ഈ കഴിഞ്ഞ കൊല്ലം വന്ന ഒരു വീഡിയോ ആണ്. 1 November 2020 214,000 വ്യൂസ് ഉണ്ട്, 15K likes ഉണ്ട്, 261 dislike ഉണ്ട്. പേര് വന്നിട്ട് ബെസ്റ്റ് 15 മലയാളം തഗ് ലൈഫ് വീഡിയോ, അപ്പുക്കുട്ടൻ തഗ്സ് മലയാളം ഡബിൾ മീനിങ് തഗ് ലൈഫ്. ഡബിൾ മീനിങ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ കണ്ടു നോക്കാം. ചിലപ്പം പറയാൻ പറ്റത്തില്ല, ബിരിയാണി കിട്ടിയാലോ. പ്ലേ ജഗദീഷിനെ കാണുമ്പോഴേ ചിരി വരും. ഈ നേർച്ചയൊക്കെ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിട്ടാണ് യുരുളിച്ച? നമുക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം. അതിനുരുണ്ട കണ്ടണ്ടേ, കറക്റ്റ് പോയിന്റാണേ. ഈ ഷോർട്ട് പീരീഡിൽ അവൻ എത്ര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നോക്കി. മലയാളം പറഞ്ഞു. റേഷൻ കടയുടെ പുറകിൽ താമസിക്കുന്ന പക്രൻ മാസ്റ്ററിന്റെ പിതാവ് ദിവംഗതനായ വിവരം അറിയിക്കുകയാണ്. പക്രനാസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പോകുന്നില്ലേ? മരിക്കാനുള്ളവരെന്തായാലും മരിച്ച്. മുന്നേ നിനക്ക് എത്ര കുട്ടികളാ? എന്റെ പിള്ളേരികളെയൊക്കെ മാറിയിട്ട് മതി കുട്ടികളെന്നാ പാട്ടുമ പറയുന്നത്. അവള് പറഞ്ഞത് ശരിയല്ലേ? പിള്ളേരി കളിച്ച എങ്ങനെയാ കൊച്ചി? എന്റെ പേര് കുര്യാക്കോസ്, അറിയാലല്ലേ. കുറച്ചുകാലം മുമ്പ് കുപ്പായം ഇട്ട് നടന്നിരുന്ന കാലത്ത് ഞാൻ കുര്യാക്കോസ് അച്ഛനായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് വിളിക്കുക. അല്ലയോ കുഞ്ഞാടെ, നിന്റെ പരിശുദ്ധ പിതാവിന്റെ തിരുരക്തത്തിൽ പൂജാതനായ നിന്റെ കുഞ്ഞനെയും കുഞ്ഞാടിന്റെ ജന്മദിനം കൊണ്ടാടാൻ കർത്താവിന്റെ നാമത്തിൽ വന്നരുളിയാനും എന്നായിരിക്കും. ഇതിപ്പോ കുപ്പായ മൂര്യ നിലക്ക് പട്ടിക്കളുടെ ഹറാമിന്റെ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട അസ്തഫുള്ളാന്നങ്ങോട്ട് പറയാം. എന്താ പറയാ? രണ്ടും നടക്കുന്നു. മനസ്സിന്റെ സുഖം കിട്ടും, ദൈവത്തിനെ വിളിക്കുകയും ചെയ്യാം. മുഴുവൻ പേരും പറയടാ. ബീശുംകുട്ടി ബീഫോ എല്ലാം കാരണം പേരല്ലേ. എന്ത് പ്രാധാന്യം കാണിക്കുന്നേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാരാണെന്ന് ചോദിച്ചാൽ എളിമയോടെ ഞാൻ പറയും, എന്റെ മുതലാളിയാണ്. ഫേക്സ് ഒന്നും ഇട്ടണ്ട, ചൊറിച്ചില്ല.
എന്തിനാടാ കഴിഞ്ഞ ആഴ്ച മാത്തക്കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ അവൻ ടീച്ചർ അവനോട് ലാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ ബാബ ഉണ്ടാകുന്ന ചെറിയൊരു മൂടായി പോയി. അയ്യോ തീർന്നു. എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ കാണാൻ പോയത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഒന്നോ രണ്ടോ വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ബാക്കി എല്ലാം തന്നെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ചിരിച്ചിട്ടുണ്ട്. നിങ്ങളും ചിരിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലെറ്റ് മീ നോ. വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടണം, കാടാതെ കമൻ്റ് ഇടരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ.